കേരളത്തിലെ ജയിലുകളിൽ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ആകെ തടവുകാരുടെ എണ്ണം 4663 ആണ്. ഇതിൽ 1632 പേർ നിരപരാധികൾ ആണ് എന്നതാണ് ജയിൽ DGP വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിലുള്ളത്. മാനസിക രോഗമുള്ള 98 പേർ വിചാരണ തടവുകാരായുണ്ട്. ഫിറ്റ് ഫോർ ട്രയൽ എന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കോടതി കേസ് വിചാരണ ചെയ്യാറുള്ളൂ. ആയതിനാൽ ജയിലിൽ കഴിയുന്ന മാനസിക രോഗികളായ വിചാരണ തടവുകാർ നിരപരാധികൾ ആണ് എന്നതാണ് DGP വ്യക്തമാക്കുന്നത്. കൂടാതെ കരുതൽ തടങ്കിൽ സൂക്ഷിച്ചിട്ടുള്ള 60 പേർ കുറ്റവാളികളാണ് എന്ന് പറയാനാകില്ല എന്നും DGP നൽകിയ മറുപടിയിൽ പറയുന്നു. ഈ പ്രസ്താവന ശരിയാണെങ്കിൽ അത് ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ്. നിരപരാധികളായ ആളുകളെ കേരളത്തിലെ ജയിലുകളിൽ കുത്തി നിറച്ചിരിക്കുന്നു എന്ന ഒരു വസ്തുതയാണ് DGP പ്രസ്താവനയുടെ പുറത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന് അടിയന്തരമായ നടപടി ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന അമ്മമാരോടൊപ്പം 2 കുട്ടികളും വിചാരണ തടവുകാരായ സ്ത്രീകളോടൊപ്പം 6 കുട്ടികളും ഉൾപ്പെടെ 8 കുട്ടികൾ നിരപരാധികളായി ജയിലിൽ കഴിയുന്നു. ഇതുകൂടാതെ സാഹചര്യ തെളിവുകളിൽ കേസ് ഉപരോധിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാതെ ശിക്ഷ വാങ്ങുന്നവരും യഥാർത്ഥ കുറ്റവാളികൾക്ക് വേണ്ടി ശിക്ഷ ഏറ്റുവാങ്ങുന്നവരുൾപ്പെടെ നിരവധി നിരപരാധികൾ ജയിലിൽ കഴിയുന്നതായി പ്രിസൺ പോപ്പുലേഷൻ്റെ പകർപ്പിൽ ഉള്ളടക്കം ചെയ്യുന്നു. ഇന്ത്യാവിഷൻ കൊച്ചി.